ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു കുക്കിംഗ് വിത്ത് മെഹറു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു നാടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നേരെ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുക്കർ എടുത്തിട്ട് അതിലേക്ക് തുവരപ്പരിപ്പുണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു ഒരു കപ്പ് അളവിലാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി എടുത്ത് ചെറുതായിട്ട് നുറുക്കി അത് ചേർക്കുന്നുണ്ട്. വലുതാണെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതിയാകും. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉള്ളി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ളി ഇപ്പോൾ വലുത് വലിപ്പമുള്ള ഉള്ളി കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഉള്ളി ചേർത്തത്. അല്ലാന്നുണ്ടെങ്കിൽ സവാള ആയാലും കുഴപ്പമൊന്നുമില്ല. ശേഷം ചേർക്കാനുള്ളത് പച്ചമുളകാണ്. എരിവിന് ആവശ്യത്തിന് പച്ചമുളക് മാത്രമാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് അരിഞ്ഞിട്ടോ ചതച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തിട്ടായിരുന്നു ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷം ചേർക്കാനുള്ളത് ഉപ്പാണ്. ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ മസാല ഐറ്റംസ് ആയിട്ട് നമ്മൾ ആകെ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ, അതൊരു കളറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർക്കാമെന്ന് എനിക്ക് തോന്നി. കാരണം പരിപ്പിന് കുറച്ച് വേവുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് സ്റ്റൗ കത്തിച്ച് കൊടുത്തു. എന്നിട്ട് ഇതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും കുക്കർ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു വിസിലിങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ചധികം നേരം വേവിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത് തുറന്നു കഴിയുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം കിട്ടേണ്ടത്. നല്ല പോലെ വെന്ത ഉടഞ്ഞിട്ട് കിട്ടണം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് കുറുകയാണ് ഇരിക്കുന്നത്. അപ്പോൾ ചോറിന് നമുക്ക് കൂട്ടാനായിട്ട് എടുക്കുമ്പോൾ കുറച്ച് ചാറ് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചപ്പാത്തിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പലഹാരത്തിനൊക്കെ നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു തിക്നെസ്സിൽ തന്നെ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ച് നമുക്ക് എന്തുമാത്രം തിക്നെസ് വേണോ ആ ഒരു രീതിയിലോട്ട് ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ പരിപ്പായതുകൊണ്ട് ഇത് ഇരിക്കും തോറും തന്നെ കുറുകി കിട്ടും. ഇനി ഇതൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് താളിച്ച് ഊറ്റണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചൂടായി വരുമ്പോഴത്തേക്കും കടുകിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് രണ്ട് ഉണക്കമുളകും അതുപോലെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഉലുവ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ ഈ ഇങ്ങനെ താളിപ്പ് ഇതിലേക്ക് ഊറ്റിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം. എന്നാലേ ഉള്ളൂ ആ താളിച്ചതിൻ്റെ ഫ്ലേവറൊക്കെ ഈ ഒരു കറിയിലോട്ട് ഇറങ്ങത്തുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ചിലർക്കൊക്കെ ഈ പരിപ്പേറി കൂട്ടുമ്പോൾ ഒരു ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് നമുക്ക് ഒഴിവായിട്ട് കിട്ടുകയും ചെയ്യും. പലഹാരത്തിൻ്റെ കൂടെയാണെങ്കിലും ചോറിൻ്റെ കൂടെയാണെങ്കിലും ഒക്കെ കൂട്ടാൻ നല്ല അടിപൊളി കറിയാണ് കേട്ടോ. ചപ്പാത്തിക്കൊക്കെ നല്ല കിട്ടു കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. അടുത്ത പ്രാവശ്യം പുതിയ രൂപവുമായിട്ട് വരുന്നതുവരെ നമസ്കാരം. അസ്സലാമു അലൈക്കും.